വിശുദ്ധ അൽഫോൻസാമയുടെ ഡയറിയിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ ആരംഭം എനിക്ക് ലഭ്യമാക്കുകയും അത് ഓരോന്നും യഥാവസരം പാകപ്പെടുത്തി ഉപയോഗിക്കുവാൻ എന്നെ അഭ്യസിപ്പിക്കുകയും അനുഭവിക്കുവാൻ പ്രാപ്തയാക്കുകയും ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട ഗുരുഭൂതരാണ്. സ്നേഹമുള്ളവരെ, താരാഗണങ്ങൾ താണുനിന്ന രാവിൽ പുഞ്ചിരി തൂകുന്ന പ്രഭയുമായി ഒരു പ്രത്യേക നക്ഷത്രം ഉദിച്ചു. ആ നക്ഷത്രം കാട്ടിയ വഴിയെ ജ്ഞാനികൾ സഞ്ചരിച്ചു. ഹെറോദേസിന്റെ കൊട്ടാരം ആ നക്ഷത്രത്തെ മറച്ചു. അപ്പോൾ അവർ ആ കൊട്ടാരം വിട്ടിറങ്ങി. കിഴക്കുകണ്ട ആ നക്ഷത്രം വീണ്ടും മിന്നി പ്രകാശിച്ചു. നക്ഷത്രം വന്നു നിന്നിടത്ത് അവർ ആരാധന നടത്തി, അർച്ചനയേകി. രക്ഷകനെ കണ്ടെത്തിയ സന്തോഷത്തിൽ അവർ മടങ്ങിപ്പോയി. നക്ഷത്രം അവർക്കൊരു വഴികാട്ടിയായിരുന്നു. ഇന്ന് അനേകർക്ക് വഴികാട്ടിയാകുവാനല്ലേ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പലർക്കും വഴിതെളിക്കുകയും വെളിച്ചമേകുകയും ചെയ്യുവാൻ വിളിക്കപ്പെട്ട, ദൈവം കരുതി വെച്ച ഒരു നക്ഷത്ര വിളക്കാണ് നീ. മഞ്ഞു വീഴുന്ന ഡിസംബറിൻ്റെ ആദ്യ പുലരിയിൽ നാം ഒരു നക്ഷത്രം തെളിച്ചപ്പോൾ, അയൽ വീട്ടിലൊരു നക്ഷത്ര വെളിച്ചം കണ്ടപ്പോൾ ഇതോർമ്മിച്ചുവോ? അറിവിൻ്റെ വഴി തെളിക്കുന്ന നല്ല ഗുരുഭൂതരാകുവാനാണ് ക്രിസ്മസ് നാളിലെ നക്ഷത്ര വിളക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുവാൻ നീ ഒരു നക്ഷത്രമാകണമെന്ന് വഴിയോരത്തെ നക്ഷത്രത്തെ നോക്കി കടന്നു പോകുമ്പോൾ മനസ്സിൽ കുറിച്ചിടണം. സ്വാർത്ഥതയുടെ കൊട്ടാരത്തിനകത്ത് മറഞ്ഞിരുന്നാൽ ഹെറോദേസിനെ പോലെ നക്ഷത്രത്തിൻ്റെ സന്ദേശം നമ്മെയും അസ്വസ്ഥതപ്പെടുത്തും. നമ്മിലെ രക്ഷകൻ മരണപ്പെടും. മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന, എണ്ണ നിറച്ച നക്ഷത്ര വിളക്കാവേണ്ടേ നിനക്ക്? ഇനിയും നമുക്ക് ഉൾവട്ടം പകർന്ന നമ്മുടെ ഗുരുഭൂതരെ ഒന്നോർക്കാം. ദൈവമേ, ഒന്നോർത്താൽ ഈ ലോകമാകുന്ന വിദ്യാലയത്തിൽ എത്രയോ ഗുരുഭൂതർ എനിക്ക് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിളക്കുകൾ തെളിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഇരുളകറ്റുന്ന അവരോടുള്ള കടപ്പാടുകൾ ഓർത്തെടുത്ത് നന്ദിയുടെ തിരിതെളിച്ച് അവർക്കായി ഞാൻ പ്രാർത്ഥനയേകട്ടെ. സ്നേഹനാഥ, നീതിസൂര്യനായ അങ്ങിലേക്ക് വഴിതെളിച്ച നക്ഷത്ര വിളക്കുന്നതുപോലെ അനേകരെ അങ്ങിലേക്ക് വഴിതെളിക്കുന്ന ഒരു തിരിവട്ടമായി എന്നെയും നീ മാറ്റണമേ.